നമസ്കാരം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഫാത്തിമത്തുൽ ജസ. ഇന്ന് കോവിഡ് അവലോകനം, സ്കൂൾ ഓഫീസ് പ്രവർത്തനം ചർച്ച ചെയ്യും. സ്പേസ് ചാലഞ്ചിൽ കേരളത്തിലെ 5 സ്കൂൾ ടീമുകൾക്ക് വിജയം. കേരളത്തിൽ പകരുന്നത് ഡെൽറ്റ, ഒമിക്രോണിനേക്കാൾ അപകടകാരി. സിൽവർ ലൈൻ ഭൂമി നൽകാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് റെയിൽവേ. മുല്ലപ്പെരിയാർ അന്തിമവാദം ഫെബ്രുവരി 8 തുടങ്ങും. കേരളയിൽ യോഗം, ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടിയില്ല. കുൽഗാമിൽ ഏറ്റുമുട്ടൽ, ഭീകരനെ വധിച്ചു, ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. വാർത്തകൾ വിശദമായി. ഇന്ന് കോവിഡ് അവലോകനം, സ്കൂൾ ഓഫീസ് പ്രവർത്തനം ചർച്ച ചെയ്യും. കോവിഡ് കേസുകൾ കുതിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന കോവിഡ് അവലോകന സമിതി യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കും. സ്കൂളുകളുടെ പ്രവർത്തനവും പരീക്ഷകളും സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കും. സ്പേസ് ചാലഞ്ചിൽ കേരളത്തിലെ 5 സ്കൂൾ ടീമുകൾക്ക് വിജയം. അടൽ ഇന്നൊവേഷൻ മിഷൻ നിതി ആയോഗും ചേർന്ന് രാജ്യത്തിലെ സ്കൂളുകൾക്കായി നടത്തിയ സ്പേസ് ചാലഞ്ചിൽ വിജയിച്ച 75 ടീമുകളിൽ കേരളത്തിൽ നിന്നുള്ള 5 അംഗങ്ങൾ. ബഹിരാകാശ ദൗത്യത്തിന് ഉപകരിക്കുന്ന വിവിധ സാങ്കേതിക വിദ്യകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു മത്സരം. കേരളത്തിൽ പകരുന്നത് ഡെൽറ്റ, ഒമിക്രോണിനേക്കാൾ അപകടകാരി. സംസ്ഥാനത്ത് ഇപ്പോഴത്തെ കോവിഡ് വ്യാപനത്തിൽ ഏറെ പേരെയും ബാധിക്കുന്നത് കൊറോണ വൈറസിൻ്റെ ഡെൽറ്റ വകഭേദം. ഒമിക്രോൺ കാര്യമായി ബാധിച്ചിട്ടില്ല. വിദേശത്തു നിന്നെത്തിയവരിലും മറ്റുമായി ഇതുവരെ 421 പേർക്കാണ് ഒമിക്രോൺ കണ്ടെത്തിയത്. സിൽവർ ലൈൻ ഭൂമി നൽകാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് റെയിൽവേ. റെയിൽവേയുടെ കൈവശമുള്ള ഭൂമി സിൽവർ ലൈൻ നിർമ്മാണത്തിനായി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് റെയിൽവേ അറിയിച്ചു. കേരളയിൽ നൽകിയ പദ്ധതി അംഗീകരിക്കുന്ന കാര്യത്തിലും റെയിൽവേ ബോർഡ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നും വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അന്തിമവാദം ഫെബ്രുവരി 8 തുടങ്ങും. മുല്ലപ്പെരിയാർ സുരക്ഷ സംബന്ധിച്ച് കേരളം ഉന്നയിച്ച വിഷയങ്ങളിൽ ഉൾപ്പെടെ അന്തിമവാദം ഫെബ്രുവരി 8 തുടങ്ങും. കേരളയിൽ യോഗം, ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടിയില്ല. കനത്ത സുരക്ഷയിലാണ് സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് പൗരപ്രമുഖരോട് വിശദീകരിക്കുന്ന യോഗം കൊല്ലത്ത് നടന്നത്. പങ്കെടുത്തവരിൽ ഏറെയും ഇടത് അനുഭാവികളും സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരുമായിരുന്നു. മെറ്റൽ ബോക്സിൽ കഴിയണം, സാധനങ്ങൾ വാങ്ങാൻ പോലും പുറത്തിറങ്ങരുത്. ചൈനീസ് സർക്കാർ ഏർപ്പെടുത്തിയ സീറോ കോവിഡ് നിയമത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം. ജനങ്ങളെ പീഡിപ്പിക്കുന്ന നടപടികളാണ് ഭരണകൂടം സ്വീകരിക്കുന്നത് എന്നാണ് ആക്ഷേപം. കുൽഗാമിൽ ഏറ്റുമുട്ടൽ, ഭീകരനെ വധിച്ചു, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വീരമൃത്യു. ജമ്മുകാശ്മീരിലെ കുൽഗാമിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന ഒരു ഭീകരനെ വധിച്ചു. ജെയ്ഷെ മുഹമ്മദാണ് കൊല്ലപ്പെട്ടത്. നന്ദി, നമസ്കാരം.